അടുത്തത് നമ്മൾക്ക് എസ്ക്യുഎല്ലിലെ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഏതൊക്കെയാണെന്ന് നോക്കാം. എസ്ക്യുഎല്ലിൽ ഉപയോഗിക്കുന്ന ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജസ് ആണ് സെലക്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇൻസേർട്ട് ഇൻ ടു സ്റ്റേറ്റ്മെന്റ്സ്. ആദ്യമായി ഒരു ടേബിളിലേക്ക് വാല്യൂ എൻ്റർ ചെയ്യുന്ന ഇൻസേർട്ട് ഇൻ ടു സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് എസ്ക്യുഎല്ലിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇത് എസ്ക്യുഎല്ലിൽ ഉപയോഗിക്കുന്ന ഇൻസേർട്ട് ഇൻ ടു സ്റ്റേറ്റ്മെന്റിന്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ് ബ്രാക്കറ്റിൽ ആ ടേബിളിലെ കോളത്തിലേക്ക് എൻ്റർ ചെയ്യേണ്ട വാല്യൂസ് ഇതേ രീതിയിൽ കോമ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിന്റെ കോളത്തിന്റെ ഓർഡർ അനുസരിച്ച് ഇതേ രീതിയിൽ വാല്യൂ എൻ്റർ ചെയ്യാം. ശ്രദ്ധിക്കുക, ടേബിളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോളത്തിന്റെ ഓർഡറും അതിന് നൽകുന്ന വാല്യൂവിന്റെ ഓർഡറും ഇവിടെ ഇവിടെ ഒരേ രീതിയിലായിരിക്കണം. ഇൻസേർട്ട് ഇൻറ്റുവിന്റെ രണ്ടാമത്തെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ ബ്രാക്കറ്റിൽ ഏതൊക്കെ കോളത്തിലേക്കാണോ നമുക്ക് വാല്യൂ എൻ്റർ ചെയ്യേണ്ടത് ആ കോള നെയിം ഇവിടെ ബ്രാക്കറ്റിൽ ഇതേ രീതിയിൽ പറയേണ്ടതാണ്. അതിനുശേഷം വാല്യൂസ് വാല്യൂ 1 വാല്യൂ 2. രണ്ടാമത്തെ സിൻടെക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ടേബിളിൽ നമ്മൾക്ക് ആവശ്യമുള്ള കോളത്തിന് മാത്രം വാല്യൂ എൻ്റർ ചെയ്യുവാനാണ്. ഒന്നാമത്തെ സിൻടെക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ടേബിളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ കോളത്തിലേക്കും വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ എസ്ക്യുഎൽ സെർവർ എറർ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. എന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ ചില കോളത്തിന് മാത്രം വാല്യൂ എൻ്റർ ചെയ്താൽ മതിയെങ്കിൽ രണ്ടാമത്തെ സിൻടെക്സ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കുക, ഇവിടെ ഏത് കോളത്തിനാണ് വാല്യൂ എൻ്റർ ചെയ്യേണ്ടത് ആ കോള നെയിം ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് ഇതേ രീതിയിൽ പറയേണ്ടതാണ്. അതായത് വാല്യൂസ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നതിന് മുൻപായി ബ്രാക്കറ്റിൽ ഏതെല്ലാം കോളത്തിലേക്കാണോ നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോള നെയിം അതേ രീതിയിൽ തന്നെ കോമ യൂസ് ചെയ്ത് ഇതേ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് പറയേണ്ടതാണ്. അതിനുശേഷം നമ്മൾ കോളം നെയിം ഇതേ രീതിയിൽ ഏത് ഓർഡറിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതേ ഓർഡറിൽ തന്നെ ആ കോളത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂസ് അല്ലെങ്കിൽ ഡേറ്റ വാല്യൂസിന്റെ ബ്രാക്കറ്റിൽ ഇതേ രീതിയിൽ ഓർഡറായി തന്നെ പറയുക. ഇതാ ഇവിടെ രണ്ട് എക്സാമ്പിൾ നൽകിയിരിക്കുന്നതായി കാണാം. ആദ്യത്തെ എക്സാമ്പിൾ ഇൻസേർട്ട് ഇൻ ടു ഇ വാല്യൂസ് ബ്രാക്കറ്റിൽ വാല്യൂസ് ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. അതായത് ഇ എന്ന ടേബിളിലെ എല്ലാ ഫീൽഡ്സിനും വാല്യൂസ് നൽകിയിരിക്കുന്നതായി കാണാം. എന്നാൽ രണ്ടാമത്തെ സിൻഡെക്സിൽ ഇൻസേർട്ട് ഇൻ ടു ഇ ബ്രാക്കറ്റിൽ രണ്ട് ഫീൽഡ് നെയിം മാത്രം നൽകിയിരിക്കുന്നതായി കാണാം. അതായത് രണ്ട് കോളം നെയിമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്, ഒന്നാമത്തത് ലാസ്റ്റ് നെയിമും രണ്ടാമത്തത് അഡ്രസ്സും. അപ്പോൾ വാല്യൂസ് എന്ന ഇതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് വാല്യൂസ് മാത്രം, അതായത് ലാസ്റ്റ് നെയിമും അഡ്രസ്സും. ഇവിടെ ഇതേ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് വാല്യൂ മാത്രമേ റിസീവ് ചെയ്യുകയുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫീൽഡ് നെയിമിന്റെ അതേ ഓർഡറിൽ തന്നെ ഇവിടെയും വാല്യൂസ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എസ്ക്യുഎൽ സെർവറിൽ അല്ലെങ്കിൽ എസ്ക്യുഎൽ ഉപയോഗിക്കുമ്പോൾ ക്യാരക്ടറിലേക്കോ അല്ലെങ്കിൽ വെർ ക്യാരക്ടറിലേക്കാണോ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഇതേ രീതിയിൽ സിംഗിൾ കോഡ്സിലാണ് വാല്യൂ എൻ്റർ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലെല്ലാം സ്ട്രിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡബിൾ കോഡ്സിലാണല്ലോ, എന്നാൽ എസ്ക്യുഎൽ സെർവറിൽ സ്ട്രിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സിംഗിൾ കോഡ്സിലാണ്. ഇത് എസ്ക്യുഎൽ സെർവറിൽ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതെവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇ എന്ന ടേബിളിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇ എന്ന ടേബിളിലെ കോളത്തിന്റെ ഓർഡർ ഇതേ രീതിയിലാണ്: നെയിം, കോഡ്, ഡിപ്പാർട്ട്മെന്റ്, സാലറി, അതേപോലെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന സിറ്റി എന്ന ഫീൽഡ്. ഇതിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് എന്ന ക്വറി ഇതേ രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ടേബിളിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ ക്വറി ഇതേ രീതിയിൽ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇൻസേർട്ട് ഇൻ ടു ഇ എം ബി എന്നത് ടേബിൾ നെയിം, വാല്യൂസ് ബ്രാക്കറ്റിൽ ആഡ് ചെയ്യേണ്ട വാല്യൂസ് അതായത് ഡാറ്റ വാല്യൂസ്. ഇവിടെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ കോളൻ നെയിം ഇതേ രീതിയിലാണല്ലോ നൽകിയിരിക്കുന്നത്, അതായത് നെയിം, കോഡ്, ഡിപ്പാർട്ട്മെന്റ്, സാലറി, അതേപോലെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത സിറ്റി. അതേ ഓർഡറിൽ തന്നെ വാല്യൂസ് എന്റെ ബ്രാക്കറ്റിൽ ഇതേ രീതിയിൽ വാല്യൂ എൻ്റർ ചെയ്യുക. അതായത് ഫസ്റ്റ് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ്, എംപ്ലോയി നെയിം എ, അതേപോലെ തന്നെ അടുത്തത് കോഡ് 100, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ, എംപ്ലോയി സാലറി, അതേപോലെ തന്നെ സിറ്റി. ശ്രദ്ധിക്കുക, ഇവിടെ വർക്ക് ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ ഫീൽഡ് ഉപയോഗിക്കുന്ന കോളത്തിലെല്ലാം വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ
അതിനെ സ്ട്രിംഗ് ആയി എൻട്രി ചെയ്യേണ്ടതാണ്. എസ്ക്യുഎൽ സെർവറിലും എസ്ക്യുഎല്ലിലും മറ്റും സ്ട്രിംഗിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സിംഗിൾ കോഡ്സ് ആണ്. അതിനാൽ ഇവിടെ സിംഗിൾ കോഡ്സിലാണ് വാല്യൂ എൻട്രി ചെയ്യേണ്ടത്. എന്നാൽ സാലറി എന്ന ഫീൽഡ് നമ്മൾ നൽകിയിരിക്കുന്നത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിലാണ്. അതിനാൽ ഇതിനെ സിംഗിൾ കോഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കുക, വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫീൽഡ് നെയിമിന്റെ അതേ ഓർഡറിൽ തന്നെയായിരിക്കണം വാല്യൂസ് ഇൻസേർട്ട് ചെയ്യേണ്ടതും. എന്നാൽ രണ്ടാമത്തെ സിൻടെക്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ടേബിളിലെ എല്ലാ ഫീൽഡിലേക്കും വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെന്നില്ല. ഇതേ രീതിയിൽ ഇതേ സിൻടെക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ ഫീൽഡ്സിലും വാല്യൂ എൻട്രി ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എറർ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ സിൻടെക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഉദാഹരണമായി ഈ ടേബിളിലേക്ക് നമ്മൾക്ക് എംപ്ലോയി നെയിമും ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസും മാത്രം എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കുക. അതിനായി ക്വറി ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക. ഇത് ക്വറി ഞാൻ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നു. അതായത് ഇൻസേർട്ട് ഇൻ ടു EMB ബ്രാക്കറ്റിൽ നമ്മൾക്ക് കോളത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഫീൽഡിന്റെ പേര് മാത്രം, അതായത് നെയിം കോമ ഡിപ്പാർട്ട്മെന്റ്. അതായത് ഈ ക്വറി ഉപയോഗിച്ച് നമ്മൾ രണ്ട് ഫീൽഡ് വാല്യൂസ് ആണ് എൻ്റർ ചെയ്യുന്നത്, അതായത് നെയിമും ഡിപ്പാർട്ട്മെന്റും. വാല്യൂസ് ബ്രാക്കറ്റിൽ ആദ്യം നെയിം എന്ന കോളത്തിലേക്ക് എൻ്റർ ചെയ്യേണ്ട വാല്യൂ ഇവിടെ പറയുന്നു. അതേപോലെ തന്നെ രണ്ടാമതേ പറയുന്നത് ഇലക്ട്രോണിക്സ്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എൻട്രി ചെയ്ത ഡീറ്റെയിൽസ് രണ്ട് ഡീറ്റെയിൽസ് മാത്രമാണ്, നെയിമും ഡിപ്പാർട്ട്മെന്റും. അതിനാൽ ഇവിടെ വാല്യൂ എൻട്രി ചെയ്യുമ്പോൾ രണ്ട് ഡീറ്റെയിൽസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതേ രീതിയിൽ വാല്യൂസ് എന്ന കീവേഡിന് മുൻപായി നമ്മൾക്ക് ഏതെല്ലാം കോളത്തിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു ആ കോളം നെയിം ഇതേ രീതിയിൽ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളത്തിലേക്ക് മാത്രമായി വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എസ്ക്യുഎൽ സെർവറിൽ നമ്മൾക്ക് അടുത്ത എംപ്ലോയുടെ ഡീറ്റെയിൽസ് ഇതേ രീതിയിൽ എൻട്രി ചെയ്യണമെങ്കിൽ ഇവിടെ വാല്യൂ എഡിറ്റ് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തേക്കുന്ന ക്വറിയിലെ വാല്യൂ തന്നെ വീണ്ടും ഇതേ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇത് സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ക്വറിയോ അല്ലെങ്കിൽ കീബോർഡിൽ നിന്നും F5 പ്രസ് ചെയ്യുക. ഇത് വീണ്ടും അടുത്ത റോ ഇൻസേർട്ട് ചെയ്തതായി കാണും. റോ കറക്റ്റായി ഇതേ രീതിയിൽ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇതേ രീതിയിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന ക്വറിയിൽ ഏതെങ്കിലും രീതിയിലുള്ള എറർ ഉണ്ടെങ്കിൽ എറർ ഡീറ്റെയിൽസ് റിസൾട്ട് എന്ന ഈ സെക്ഷനിൽ ഡിസ്പ്ലേ ചെയ്തു.